ആദി വീണ്ടും വിളിക്കും. അപ്പോ സ്ഥലം ചോദിച്ചിട്ട് നമുക്ക് പോവാം. ആദി വിളിച്ച എന്റെ ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞാ മതി. വാ കസ്തൂരി. ചീരുവിനെ രാധാമണി കണ്ടാൽ ദൈവമേ എങ്ങനെയതും തടയുക. രാധാമണിയും ചീരുവും തമ്മിൽ കണ്ട പിന്നെ എന്തൊക്കെ അമ്മേ സംഭവിക്കുക? ഇപ്പോ കസ്തൂരി എന്റെ വീട്ടിലെന്ന് അവൾക്കറിയില്ല, ഇവിടെ വന്ന് കയറുമ്പോഴേ അറിയൂ. അതറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവൾ പ്രതികരിക്കുക? അവൾക്കിത് സഹിക്കാൻ പറ്റുമോ? ഞാൻ കാരണം ഇത്രയേറെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും എൻ്റെ ജീവിതത്തിലൊരു ശല്യമാവാൻ അവൾ വന്നിട്ടില്ല. കസ്തൂരി ഒന്ന് കാണിച്ചു തരാൻ പോലും തയ്യാറാവാത്തവൾ അവൾ. അവൾ ഇവിടെ വന്നാലും നിന്നെക്കുറിച്ച് രാധാമണിയോടൊന്നും പറയില്ലെന്നാ എൻ്റെ വിശ്വാസം. അവളെക്കുറിച്ച് മനസ്സിലാക്കിയിടത്തോളം നിന്റെ ജീവിതം തകർക്കാൻ അവൾ തയ്യാറാവില്ല. ഒരിക്കലും രാധാമണിയോട് അവൾ ഈ ബന്ധം പറയില്ല. എന്തിനാ അമ്മേ പറയുന്നത്? ഞാൻ വരച്ച ആ ചിത്രം മതിയല്ലോ രാധാമണിക്ക് ചീരുവിനെ തിരിച്ചറിയാൻ. അതോടെ ആ ബന്ധത്തിൽ എനിക്കുണ്ടായ കുട്ടിയാണ് കസ്തൂരിയെന്നും രാധാമണി തിരിച്ചറിയും. ഹലോ. ഹലോ പ്രകാശ്, ഞാനാ കസ്തൂരി. നീ ഇതെവിടാ? അതൊക്കെ പറയാം. നീ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് വരരുത്, വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണണം. അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലീസ് പ്രകാശ, ഞാനെല്ലാം നിന്നോട് വിശദമായിട്ട് പിന്നെ പറയാം. ഇപ്പൊ നീ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അമ്മായി ഞാൻ പറഞ്ഞ അനുസരിക്കും തോന്നുന്നില്ല. നിന്നെ കാണാൻ വന്നതല്ലേ പ്രകാശ. ആരാ? കസ്തൂരിയാ? ഞാൻ അമ്മയുടെ കൊടുക്കാം, നീ സംസാരിക്ക്. അമ്മായി, കസ്തൂരി. മോളെ കസ്തൂരി, മോളെ കസ്തൂരി, മോളെ. അമ്മേ, നീ എവിടെയാ? എനിക്ക് നിന്നെ ഇപ്പൊ കാണണം. അമ്മേ, ഞാനിപ്പോ ഉള്ളത് വേറൊരു സ്ഥലത്താ. നീ ഏത് നരകത്തിലാണെങ്കിലും എനിക്ക് നിന്നെ ഇപ്പൊ കാണണം. അവളുടെ അമ്മയോടാണല്ലോ ഈ സംസാരിക്കുന്നത്. മോളെ, നീ എന്തൊന്നും മിണ്ടാത്തത്. ഹലോ, ഹലോ മോളെ കസ്തൂരി. ഹലോ അമ്മേ, ഞാൻ എവിടെയാണെന്ന് പറ. അമ്മയ്ക്ക് നിന്നെ കണ്ടേ പറ്റൂ. മോളെ കസ്തൂരി, അമ്മയെ വിഷമിപ്പിക്കല്ലേ. നീ എന്തെങ്കിലും ഒന്ന് പറ. ഹലോ അമ്മേ. അങ്ങോട്ടുള്ള വഴി പറഞ്ഞു തന്നാ മതി. കസ്തൂരിയുടെ അമ്മയാണോ? അതെ. മോളെവിടെ പോയി? മോളെവിടെയും പോയിട്ടില്ല, എന്റെ അടുത്തുണ്ട്. രാധാമണി അവള് കാണാൻ ആഗ്രഹിക്കുന്ന ആളോടാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ ആരാ? ഞാനാരാന്ന് ഇവിടെ വന്നിട്ട് പരിചയപ്പെടാം. കസ്തൂരിയെ കാണാനായിട്ട് വന്നതല്ലേ, പെട്ടെന്ന് വന്നാൽ അവളെ കാണാം.
ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകാൻ നിൽക്കുക. അയ്യോ, എനിക്ക് എന്റെ മോളെ കാണണം. എങ്കിൽ വേഗം വാ. അങ്ങോട്ടുള്ള വഴി അറിയില്ല. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫോൺ പ്രകാശന്റെ കൊടുക്കാം, പറഞ്ഞു കൊടുത്താ മതി. കൊടുക്ക. പ്രകാശ അങ്ങോട്ടുള്ള വഴി അവര് പറഞ്ഞു തരും. നല്ലൊരു സ്ത്രീ. നിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായി. നല്ലൊരു സ്ത്രീന്ന്. ഹലോ, വഴി ഒന്ന് പറയോ. ആ, പറഞ്ഞുതരാം. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാ മതി. ആ, ശരി. പ്രകാശ്, ഹലോ ചേച്ചി, വലിയ ഉപകാരം. നിന്റെ അമ്മ എന്നെ ചേച്ചി എന്നാ വിളിച്ചത്. എന്നേക്കാൾ ചെറുപ്പമാണോ? ഒരു പാവമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അവര് വന്നിട്ടിറങ്ങാം. നിന്റെ അമ്മ എനിക്കൊന്ന് കാണണം. എനിക്ക് വേണ്ടിയല്ല, നിന്റെ അച്ഛൻ്റെ പേര് ചോദിച്ച് മനസ്സിലാക്കാന്. അമ്മ വരുന്നു എന്ന് കേട്ടിട്ട് കസ്തൂരിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? അവളുടെ മുഖത്തെന്തോ ടെൻഷനുണ്ടല്ലോ. എന്തായാലും കസ്തൂരിയുടെ അമ്മ വരട്ടെ. കസ്തൂരിയേക്കാൾ കൂടുതൽ പരിചയം അവളുടെ അമ്മയ്ക്ക് കാണുമല്ലോ. ആ ചിത്രം കാണുമ്പോൾ ശരത്തിൻ്റെ മറ്റവൾ ആരാണെന്ന് കസ്തൂരിയുടെ അമ്മ എനിക്ക് പറഞ്ഞു തരും. അവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരെ ഇനി ഇവിടെ നിർത്തുന്നത് ശരിയല്ല. നീ അങ്ങോട്ടേ ഒന്ന് അവരോടെന്തെങ്കിലും സംസാരിക്കും. എന്താ പറയുക? എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. ആ, നീ ഒരു കാര്യം ചെയ്യ്, അവരെയും കൂട്ടി അങ്ങോട്ട് വാ. എന്നിട്ട് ഇപ്പോ കള്ളം പറഞ്ഞ നല്ല ശീലമല്ലേ? എന്തെങ്കിലും ഒരു കള്ളത്തരം പറയാം. കസ്തൂരിയുടെ അമ്മയോട് പറയാൻ എന്റെ കയ്യിലൊരു കള്ളത്തരമുണ്ട്. അവര് ചിലപ്പോൾ അത് വിശ്വസിക്കും. പ്രകാശൻ അതൊന്നും വിശ്വസിക്കില്ല. കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പ്രകാശൻ അറിയുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ കസ്തൂരിയുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ നീ പ്രകാശനെ അവിടെ നിന്ന് മാറ്റണം. എന്നിട്ട് എനിക്ക് വേണ്ടി നീ അവനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. എന്താ പറയേണ്ടത്? നീ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതൊന്നും അവൻ വിലവെക്കില്ല. തൽക്കാലം ഞാൻ കസ്തൂരിയുടെ അമ്മയോട് സംസാരിക്കുന്നത് അവൻ കേൾക്കരുത്. നീ ചെല്ല്, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. പ്രകാശ, നമ്മൾ എത്ര നേരമായി ഇവിടെ വന്നിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഇനിയും ആദ്യത്തിനെ കാത്തു നിൽക്കണ്ട, നമുക്ക് കസ്തൂരിയുള്ള വീട്ടിലേക്ക് പോവാം. അതാ നല്ലത്. അവിടേക്കുള്ള വഴി അവര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എനിക്ക് കസ്തൂരിയെ കാണണം. ആദിമോനെ കണ്ട് കസ്തൂരി ആ വീട്ടിലെ ജോലിക്കാരിയാണോ എന്ന് അറിയണം. നമുക്ക് പോവാം. ആദിമോൻ അങ്ങോട്ട് വരട്ടെ. അതെ, കസ്തൂരി ഇപ്പൊ നിൽക്കുന്ന വീടും കാണാലോ. ഇനിയൊന്നും ആലോചിക്കണ്ട പ്രകാശ, പോകാം. പ്രകാശ, നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ? ആദ്യം നിങ്ങളെ കാത്ത് അവിടെ നിൽപ്പുണ്ട്. കൂട്ടുകാരനാ. അപ്പോ കൂട്ടുകാരനെ അറിയായിരിക്കുമല്ലോ. ആദിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന കൂട്ടുകാരനാ. അതെ, എന്റെ മോള് കസ്തൂരി ആദിമോന്റെ വീട്ടിലെ വേലക്കാരിയാ. ആണെങ്കിൽ കൂട്ടുകാരനെ അറിയാലോ. ഈ കൂട്ടുകാരൻ അറിയുമെങ്കിലും പറയില്ല. മായി എന്റെ കൂടെ വാ.
നല്ലൊരു കള്ളം പറയാൻ ആദിക്ക് കഴിയണേ. മോനെ ശരത്തെ, നീ എങ്ങോട്ടാ പോകുന്നേ? അതറിയില്ലമ്മേ, പക്ഷേ ഞാനിവിടുന്ന് പോയേ പറ്റൂ. നീ ഇങ്ങനെ ഒളിച്ചോടിയതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവോ? ചീരുവിടെ എത്തുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവോ അമ്മേ? പിന്നെ എനിക്ക് നിങ്ങൾക്കിടയിൽ ജീവിക്കാനാവില്ല. എല്ലാവർക്കും ഇടയിൽ ഒരു കുറ്റവാളിയെ പോലെ അപഹസിക്കപ്പെട്ട് തലകുനിഞ്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ തൽക്കാലം എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. ചീരുവിടെ എത്തുമ്പോൾ കസ്തൂരി എൻ്റെ തന്നെ വീട്ടിൽ വീട്ടുജോലിക്ക് നിൽക്കാമെന്നറിയുമ്പോൾ എല്ലാം സഹിച്ച് അവൾ പൊട്ടിത്തെറിക്കും. കസ്തൂരിയെ എന്നെയൊന്ന് കാണിച്ചു തരാൻ പോലും തയ്യാറാവാത്തവളാണ് അവൾ. എൻ്റെ മകളായി ഈ വീട്ടിൽ ജീവിക്കേണ്ടവൾ ഒരു വേലക്കാരിയായി ജീവിക്കുന്നു എന്നറിയുമ്പോൾ ആരായാലും നിയന്ത്രണം വിട്ടുപോകും. അത്തരം ഒരു രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞാനിവിടെ നിൽക്കില്ല. ഞാൻ പോകുന്നില്ല. ഈ പ്രതിസന്ധിക്കൊരു പ്രതിവിധി പറയാൻ അമ്മയ്ക്ക് പറ്റുമോ? പറ്റില്ല, ആർക്കും പറ്റില്ല. തൽക്കാലം എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് നല്ലത്. എങ്ങോട്ട്? എന്റെ അമ്മയുടെ അടുത്തേക്ക്. നിന്റെ അമ്മയുടെ അടുത്തേക്കോ? അതെ, പെട്ടെന്ന് വിടാനല്ലേ പറഞ്ഞത്. അമ്മ ഇവിടെ എത്തുന്നതിന് മുമ്പ് അമ്മയുടെ മുമ്പിൽ എനിക്ക് എത്തണം. ഓ, ചീരു ഇവിടെ എത്താതിരിക്കണം. അമ്മയുടെ പേര് സാറിനറിയോ? അത് പിന്നെ. ഓ, അന്ന് സാറിന്റെ കയ്യിൽ ഞാൻ എഴുതി തന്നായിരുന്നല്ലോ. അതെ, അത് ഞാനിങ്ങനെ ഇപ്പോഴും ഓർമ്മിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കും അത് തന്നെയാ വേണ്ടത്. സാറേ, വണ്ടി വിട്. കസ്തൂരി അവന്റെ കൂടെ എങ്ങോട്ടാ പോയത്? രാധാമണിക്കൊച്ചമ്മ അറിയാതെ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകുകയാണ്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മോള് ആദിമോന്റെ വീട്ടിലെ വേലക്കാരിയാണോ ആദിമോന്റെ ഭാര്യയാണോ? എന്നെ ഒന്ന് പറയാൻ അനുവദിക്കേ. എന്തു പറയാനാ? പത്രത്തിലൊക്കെ വന്നതല്ലേ. ആരെങ്കിലും പറഞ്ഞു കൊടുക്കാതെ കസ്തൂരി ആദിമോന്റെ വീട്ടിലെ വേലക്കാരിയാണെന്ന് പത്രത്തിൽ എഴുതുവോ? അത് മറ്റാരും അല്ല പറഞ്ഞു കൊടുത്തത്, നിങ്ങളുടെ മോള് തന്നെയാ. കസ്തൂരി അങ്ങനെ പറയണമെങ്കിൽ എന്റെ മോള് ആദിമോന്റെ വീട്ടിലെ വേലക്കാരിയെ പോലെ ആവും കഴിയുന്നത്. അല്ലാതെ അവൾ അങ്ങനെ പറയില്ല. ഞാൻ പറയുന്നത് സമാധാനത്തോടെ നിന്ന് കേക്ക്. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എങ്ങനെ അടുക്കളക്കാരിയായിന്ന് എനിക്കിപ്പൊ അറിയണം. അവൾ എന്റെ വീട്ടിൽ അടുക്കളക്കാരി തന്നെയാ. എന്റെ അച്ഛനും അമ്മയും നിങ്ങളും എല്ലാരും കൂടി ആലോചിച്ച് കസ്തൂരി എനിക്ക് കെട്ടിച്ചു തന്നല്ലോ, ആണോ? നിങ്ങളുടെ കാട്ടിലെ ആചാരപ്രകാരം എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചല്ലേ? എന്നിട്ടും ഞാൻ അവളെ കൂടെ കൂട്ടി. ഞാൻ മാത്രമല്ല, നിങ്ങളുടെ മകളും ഈ കല്യാണത്തിൽ പെട്ടുപോയതല്ലേ? രണ്ടുപേരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കല്യാണമല്ലേ നിങ്ങളെല്ലാവരും കൂടി അന്ന് കാട്ടിൽ വെച്ച് നടത്തിയത്? എനിക്ക് വേണമായിരുന്നെങ്കിൽ നാട്ടിലെത്തിയ ഉടനെ ഞാൻ കിട്ടിയ താലി പറിച്ചറിഞ്ഞ് അവളെ തിരിച്ചയക്കായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിലുള്ളവരോട് പെട്ടെന്ന് കസ്തൂരി ഞാൻ കല്യാണം കഴിച്ചതാണെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. പറയാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല അന്ന്. അങ്ങനെ ഞാനും കസ്തൂരിയും കൂടെ തീരുമാനിച്ച എന്റെ അമ്മയെ സഹായിക്കാൻ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്റെ വീട്ടിൽ നിർത്തിയത്. കസ്തൂരിക്കും എന്റെ സാഹചര്യം അറിയുന്നത് കൊണ്ടാ എല്ലാം സഹിച്ചു നിൽക്കുന്നത്. അപ്പൊ എന്റെ മോള് ആദിമോന്റെ ഭാര്യയായിട്ടല്ല ആ വീട്ടിൽ കഴിയുന്നത്. എന്നിട്ട് ഇന്നു വരെ വീട്ടുകാരോട് ആ സത്യം ആദിമോ പറഞ്ഞില്ല അല്ലേ? കരയണ്ട, ഞാൻ പറഞ്ഞോളാം. എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ കസ്തൂരി തയ്യാറാ. അമ്മ സങ്കടപ്പെടാതിരിക്കാനാ അവളത് പറയാതിരുന്നത്. എന്റെ മോൾ എവിടെ? ഇപ്പെത്തും. എനിക്ക് എന്റെ മോളെ കാണണം.
എനിക്കൊരു ഭാര്യയുണ്ടെന്നറിഞ്ഞ് ഈ അമ്മ ആ നിമിഷം ചങ്കുപൊട്ടി ചത്തുപോകും. ഈശ്വര, ഈ മഹാപരാധങ്ങൾക്ക് മാപ്പ്. അമ്മ എവിടെ നിൽക്കുന്നറിയോ? ആ, അതൊക്കെ ഞാൻ ആദി വിളിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആദി സാർ അമ്മയുടെ കൂടെ ഉണ്ടോ? ഞാൻ ഇങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് അമ്മയോട് ആദി സാർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവുക. മോളെ, നിന്നെ ഇങ്ങനെ മുൻ സീറ്റിലിരുത്തി കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ അച്ഛൻ അനുഭവിക്കുന്ന സന്തോഷം എത്രയാണെന്നറിയോ? പക്ഷെ സത്യം തുറന്നു പറഞ്ഞാൽ എന്തൊക്കെയാവും അച്ഛൻ്റെ വീട്ടിൽ സംഭവിക്കുക? നിന്നെ എനിക്ക് എൻ്റെ മോളായിട്ട് തന്നെ സഹായിക്കണമെന്നുണ്ട്. എന്തിനാ സാർ ഇവിടെ നിർത്തിയത്? ഇവിടെയാണോ എന്റെ അമ്മയുള്ളത്? സാർ എന്നെ പെട്ടെന്ന് എന്റെ അമ്മയുടെ അടുത്തെത്തിക്ക്. മോൾ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? നീ നിന്റെ അച്ഛന്റെ കൂടെ അല്ലേ ഉള്ളത്? ഉള്ള നിറയെ നിന്നോട് സ്നേഹമുണ്ടായിട്ടും ആ സ്നേഹം നിനക്ക് തരാൻ പറ്റാത്ത നിസ്സഹായനായ അച്ഛന്റെ കൂടെ. സാർ അമ്മ എവിടെയാണെന്നൊന്ന് വിളിച്ചു നോക്ക്. വിളിക്കാം. ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാം. എനിക്ക് പോവാം. പോകാം. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? നിന്നോട് പറഞ്ഞത് തന്നെയാ വീണ്ടും ഞാൻ പറയാൻ പോകുന്നത്. നിനക്ക് അമ്മയുടെ കൂടെ പൂമ്പാറയ്ക്ക് തിരിച്ചു പോയിക്കൂടെ? മോൾക്ക് ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമുള്ളൂ എന്നെനിക്കറിയാം. പഠിക്കണം. പഠിച്ചൊരു ഡോക്ടറാവണം. എന്നിട്ട് മോൾക്കും അമ്മയ്ക്കും നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഇതൊക്കെയല്ലേ മോളുടെ സ്വപ്നങ്ങൾ? പിന്നെ ഒരിക്കലെങ്കിലും അച്ഛനെ ഒന്ന് കാണണം. ഇതെല്ലാം ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരാം. മോള് ഒരു ഡോക്ടറാവും, മോക്കും അമ്മയ്ക്കും നല്ലൊരു ജീവിതം ഉണ്ടാവും. മോളുടെ അച്ഛനെയും ഞാൻ കാണിച്ചു തരും. അതിന് ഞാൻ പറയുന്ന പോലെ കേൾക്കണം. മോളിപ്പോ തന്നെ അമ്മയുടെ കൂടെ പൂമ്പാറയിലേക്ക് തിരിച്ചു പോകണം. ഇവിടെയുള്ള ഏതെങ്കിലും വീടുകളിൽ വീട്ടുജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയാൽ മോൾക്കിതിനൊന്നും ആവില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ മോൾ അമ്മയുടെ കൂടെ തിരിച്ചു പോകണം. മോളുടെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ നടത്തിത്തരും. ഇത് വെറും വാക്കല്ല. എനിക്കിവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെയാ സാറിനോട് പറയാ? മോൾ എന്തായി ആലോചിക്കുന്നേ? സാറ് പറഞ്ഞത് വെറും വാക്കാണെന്നോ? നീ എനിക്ക് എൻ്റെ റാണിമോളെ പോലെ തന്നെയാ. നീ എൻ്റെ റാണിമോളാണെന്ന് വിചാരിച്ച് ഞാൻ നിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. നീ ആഗ്രഹിച്ചതെല്ലാം എല്ലാം ഞാൻ സാധിപ്പിച്ചു തരും. സത്യം. മോളിന്ന് അമ്മയുടെ അടുത്ത് തിരിച്ചു പോയിക്കോ. അപ്പോ ഒരു കാര്യം ഉറപ്പ്, എന്റെ അച്ഛൻ ആരാന്ന് സാറിനറിയാം. പക്ഷേ എനിക്കിവിടുന്ന് അമ്മയുടെ കൂടെ തിരിച്ചു പോവാൻ പറ്റില്ലല്ലോ.
മോളെന്താ വീണ്ടും ആലോചിക്കുന്നത്? ഓ, നിനക്കൊരു ഭർത്താവുണ്ടെന്ന് കേട്ടു. അവനോട് എന്ത് പറയുന്നാണോ? അവനെ എനിക്ക് കാണിച്ചതാ, ഞാൻ സംസാരിക്കാം. അനുസരിച്ചില്ലെങ്കിൽ നിന്നെ വീട്ടുജോലിക്ക് പറഞ്ഞയച്ച അവനെ നിനക്ക് വേണ്ടായെന്ന് വയ്ക്കാം. നീ പഠിച്ച് വലിയൊരു ഡോക്ടറാവുമ്പോൾ നിനക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ കണ്ടെത്താം. അന്ന് മോളെ അനുഗ്രഹിക്കാൻ മോളുടെ അച്ഛനെയും ഞാൻ കൊണ്ടുവരാം. ദേ നോക്ക്, നിന്റെ അമ്മയോടും ഞാനിപ്പോൾ തന്നെ സംസാരിക്കാം. നിന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ. കാമുത്തപ്പ, അമ്മയോട് സംസാരിച്ച ഞാൻ ആദ്യ സാറിന്റെ ഭാര്യയാണെന്ന് അമ്മ പറയും. എന്റെ മോൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുക, ഒന്നും എന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാ കെട്ടിക്കൊണ്ടുവന്ന വീട്ടില് അടുക്കളക്കാരിയായി കഴിയുന്നത്. ശരത് സാറ്, കസ്തൂരിയെ അവളുടെ അമ്മയോടൊപ്പം നാട്ടിലേക്ക് പറഞ്ഞു വിടും.